24/10/2024 ഇന്ന് പത്രിക സമർപ്പിച്ചു. ആർ ഡി ഒ അത് ഏറ്റുവാങ്ങി, അത് റെസീറ്റ് കയ്യിലേക്ക് തന്നു. മറ്റ് നടപടിക്രമങ്ങളിൽ ബാക്കി പൂർത്തീകരിക്കാനുള്ളതിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള സമയവും കുറിച്ച് തന്നിട്ടുണ്ട്. നാളെ വൈകിട്ട് 3 മണി വരെ. മറ്റു കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. കെട്ടിവയ്ക്കാനുള്ള കാശ് DYFI എന്ന് പറയുന്ന യുവജന പ്രസ്ഥാനമാണ് തന്നത് എന്നുള്ളത് ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറിയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട എല്ലാവരും ഇന്നലെ യോഗം കൂടുകയും ഡോക്ടർ പി സരിൻ മത്സരിക്കുമ്പോൾ അത് ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങളെ ഏൽപ്പിക്കണമെന്ന് പാർട്ടി സെക്രട്ടറിയും LDF മുന്നണിയും അറിയിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ DYFI സമാഹരിച്ച, അവരുടെ ജില്ലാ കമ്മിറ്റി സമാഹരിച്ച തുകയാണ് പാർട്ടിയെ ഏൽപ്പിച്ചത്. പാർട്ടി അത് മുന്നണിക്ക് കൈമാറി മുന്നണിയുടെ പിന്തുണയോടുകൂടി മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ എന്ന് കൈയേൽപ്പിച്ചു. ആ തുക വെച്ചാണ് 10,000 രൂപ അടച്ചത്. അപ്പോൾ സ്വീകാര്യത എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് മുന്നണിയും പാർട്ടിയും അതിൽ യുവജന സംഘടനയും ഒക്കെ പൊതുജനത്തോട് പറയുകയാണ്, ഈ മനുഷ്യൻ LDFൻ്റെ പിന്തുണയോടുകൂടി മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഡോക്ടർ പി സരിൻ എന്തുകൊണ്ടും ഞങ്ങളിൽ ഒരാളാണ്, ഞങ്ങളുടേതാണ്, ഇനി നിങ്ങൾക്കായി ഞങ്ങൾ വിട്ടുതരികയാണ് എന്നുള്ള ആ വലിയ സന്തോഷം കൂടി DYFIയുടെ ഈ ഒരു നല്ല പ്രവൃത്തിയുടെ പുറകിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കെട്ടിവയ്ക്കാനുള്ള കാശ് DYFIയിൽ നിന്ന് സ്വീകരിക്കാൻ കഴിഞ്ഞത് അഭിമാനത്തോടുകൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയും ചെയ്യുകയാണ്. അല്ല, ഓരോ ദിവസവും ഓരോ ഷെഡ്യൂളുകളുണ്ട്. ഇന്ന് പോകേണ്ടത് അവിടെയാണ് എന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചിരുന്നു. നാമനിർദ്ദേശ പത്രികയുടെ ഫോം എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞ ദിവസവും ഇന്ന് തന്നെയാണ് എന്ന് രാത്രി ഇന്നലെ പ്രമോദ് വക്കീലും ബന്ധപ്പെട്ട ആളുകളും എല്ലാവരും അറിയിച്ചു. രണ്ടും കൂടി ഒരേ ദിവസം സംഭവിച്ചു എന്ന് മാത്രം. പോവുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് എന്നുള്ളത് ഞാൻ മുന്നേ കൂട്ടി തീരുമാനിച്ചതാണ്. അത് ഇന്ന് രാവിലെ തന്നെ സമയം കിട്ടി, കാരണം നാമനിർദ്ദേശ പത്രിക കൊടുക്കാനുള്ള സമയ ക്രമീകരണവുമായി അത് കൃത്യമായി വന്നു എന്നുള്ളതുകൊണ്ട് അവിടെ പോയി. അവിടെ പോയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അവിടെ തന്നെ വളരെ കൃത്യമായി ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത്. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ്, വോട്ടർമാർ ചിരിച്ചുകൊണ്ടാണ് നമ്മളെ സമീപിക്കുന്നത്. ആ ചിരിയിൽ ഒരുപാട് അർത്ഥങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. കാത്തിരിക്കുകയായിരുന്നു എന്നാണ് ഞാൻ വായിച്ചിരിക്കുന്ന അർത്ഥം. വോട്ടർമാർ ഒരുപാട് കാലമായി, പാലക്കാട്ടെ വോട്ടർമാർ കാത്തിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ അവരിലേക്ക് ലഭ്യമാക്കാൻ LDF മുന്നണിക്കും അതുപോലെ തന്നെ എൻ്റെ പ്രസ്ഥാനത്തിനും സാധിച്ചു എന്നുള്ളതാണ് അഭിമാനത്തോടു കൂടി എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ വോട്ടർമാർ കാത്തിരിക്കുകയാണ്. നവംബർ 13 വന്നെത്തുന്നതിന് വേണ്ടി പാലക്കാട്ടെ വോട്ടർമാർ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നു എന്നുള്ള സന്തോഷവും നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. ഞാനതിൽ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്നില്ല ലാഷ്മി. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായം ബാലൻ സഖാവ് അത് പറഞ്ഞിട്ടുണ്ടല്ലോ. മുതിർന്ന സഖാക്കൾ ആ വിഷയങ്ങളിലൊക്കെ എത്രയോ വ്യക്തതയും കൃത്യതയുമുള്ള ആളുകളാണ്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ജനങ്ങളുടെ ഇടയിൽ നിന്ന് ജനങ്ങളെ ബാധിക്കുന്ന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക. ബാക്കി കാര്യങ്ങളെല്ലാം മുന്നണിയും അതുപോലെ തന്നെ പാർട്ടിയും നോക്കിക്കൊള്ളുമെന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ട് ആ കാര്യത്തിൽ. താങ്ക് യു ആൾ, താങ്ക് യു. എല്ലാവരും ഒപ്പം ഉണ്ടാവണം ഇനിയുള്ള ബാക്കി ദിവസങ്ങളിലും.